നമസ്കാരം, ന്യൂസ് ഫ്ലാഷിലേക്ക് സ്വാഗതം. ശബരിമല ദർശനത്തിന് പോയ ട്രാൻസ്ജെൻഡറുകളെ പോലീസ് എരുമേലിയിൽ തടഞ്ഞ് തിരിച്ചയച്ചു. ഇന്ന് വെളുപ്പിനെയായിരുന്നു സംഭവം. അനന്യ, തൃപ്തി, അവന്തിക, രഞ്ജു എന്നീ നാലംഗ സംഘത്തെയാണ് പോലീസ് മടക്കി അയച്ചത്. ശബരിമല ദർശനത്തിന് സുരക്ഷ ആവശ്യപ്പെട്ടപ്പോൾ വളരെ മോശമായി പെരുമാറിയെന്ന് അനന്യ പ്രതികരിച്ചു. സ്ത്രീവേഷം മാറ്റണമെന്ന പോലീസിന്റെ ആവശ്യം തള്ളിയതിനാലാണ് ഇവരെ മടക്കി അയച്ചത്. തങ്ങൾ വെറും വേഷങ്ങൾ മാത്രമാണോ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമല ദർശനത്തിന് പോലീസിനോട് ഇവർ സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു. ശബരിമലയിൽ പോകാൻ ആര് സുരക്ഷ ആവശ്യപ്പെട്ടാലും അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് മുൻപ് സർക്കാർ ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങുന്നില്ല. ഇതിനു മുൻപും നിരവധി പേർ പോലീസിനോട് സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവരെയെല്ലാം അനുനയിപ്പിച്ച് പോലീസ് തിരിച്ചയക്കുകയായിരുന്നു. അതേസമയം തങ്ങൾക്ക് ശബരിമലയിലേക്ക് പോകാൻ വിലക്കൊന്നുമില്ലെന്നാണ് ട്രാൻസ്ജെൻഡറുകളുടെ നിലപാട്. വ്രതമെടുത്ത് കെട്ടുനിറച്ച് വിശ്വാസികൾ എത്തുന്നത് പോലെ തന്നെയാണ് തങ്ങൾ എത്തിയതെന്നും മുൻപും ഇത്തരത്തിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു. എന്നാൽ വേഷം മാറ്റി പാണ്ഡ്യം ഷർട്ടുമിട്ടാൽ ശബരിമലയിൽ കയറ്റാമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. യുവതികൾക്ക് അനുകൂലമായി സുപ്രീംകോടതി വിധി വന്നിട്ടും ശബരിമല ദർശനം സാധിക്കാത്തത് സർക്കാരിന്റെ ഭരണപ്പിഴവിന് ഉദാഹരണമാണ്. സുപ്രീംകോടതി വിധി വന്നപ്പോൾ സർക്കാർ കാട്ടിയ തിടുക്കമെന്നും ഇന്ന് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ സർക്കാർ കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നത് ഒരു ചോദ്യചിഹ്നമാണ്. സ്ത്രീ പ്രവേശനത്തെ ശക്തമായി എതിർക്കുന്ന വർഗീയ പാർട്ടികളും പരോക്ഷത്തിൽ സ്ത്രീ പ്രവേശനം തടയുന്ന സർക്കാരും തമ്മിൽ ഇന്ന് എന്ത് വ്യത്യാസമാണുള്ളത്?